തമ്പുരാൻ പരാജയപ്പെട്ടെടുത്ത് വിജയിച്ച് തോഴി ചന്ദ്രബിന്ദുവിന് സമ്മാനം എന്തുണ്ട്? എന്തു വേണം നിനക്ക്? എന്തു വേണമെങ്കിലും ചിത്രഭാനു നിനക്ക് തരും. നിനക്ക് മാത്രമല്ല, നിന്റെ കൂടെയുള്ളവർക്കും. എങ്കിൽ അഴിച്ചു കാണിക്കൂ. അയക്കേ. ഇത് മല്ലിയുടെ മകൾ തന്നെയാണോ? അങ്ങേക്ക് സംശയം എന്തിനാ? ശരിക്കും നോക്കൂ. നീ നോക്ക്. അയ്യോ, ഇതോ മല്ലിയുടെ മകള്. തമ്പുരാനെ, എന്റെ കൂടെ ഉണ്ടായിരുന്ന മല്ലിയുടെ മകള് തന്നെയാണ്. ഞാൻ നിശബ്ദയാക്കിയത് മല്ലിയുടെ മകളെ തന്നെയാണ്. കൊട്ടാരക്കെട്ടിൽ തമ്പുരാന്റെ മകളെ ശ്വാസം പോലും ഇല്ലാതെ കൊണ്ടുവന്നിരിക്കുന്നു. നിനക്കുള്ള ശിക്ഷ കാരാഗ്രഹം തന്നെയാണ്. വെള്ളം കൊണ്ടുവരൂ. തമ്പുരാനെ, ഞാൻ പറഞ്ഞ സത്യമാണ്. മിണ്ടിപ്പോരുത്. ഇതിലെന്തോ മായാജാലം ഉണ്ട്. ഈ കുഞ്ഞിനെയല്ല ഞാൻ പിടിച്ചു കെട്ടിക്കൊണ്ട് വന്നത്. ഭടന്മാർ സാക്ഷിയാണ്. ഇനി നീ നാവനക്കിയാൽ നിന്റെ തല ഇവിടെ അറ്റുവീഴും. തളിക്ക്. എനിക്ക് എന്താ സംഭവിച്ചത്? എന്താണിതൊക്കെ? മോൾ എവിടെയായിരുന്നു? ഞാൻ കൊട്ടാരത്തിലെ മുറിയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ വന്നത്? കേട്ടില്ലേ തമ്പുരാൻ, ഞാൻ പറഞ്ഞില്ലേ എന്തോ ഒരു മായജാലം നടന്നിട്ടുണ്ട്. ചന്ദ്രബിന്ദു എന്താ ഉണ്ടായത്? ഒരു കാര്യം വ്യക്തമായി. കരുതുന്നത് പോലെ ശത്രു നിസാരക്കാരിയല്ല. ആരോ ഒരാൾ അവൾക്ക് പിന്നിലുണ്ട്. ഭസ്മാസുരന്റെ പൂർണ്ണമായ കഥ കേൾക്കണ്ടേ? ഭസ്മാസുരൻ ഒരു ശിവഭക്തനായിരുന്നു. ഭക്തനെന്ന് പറഞ്ഞാൽ കൊടും ഭക്തൻ. ഭസ്മാസുരന്റെ ഭക്തിയിൽ പ്രത്യക്ഷനായ ശിവഭഗവാൻ എന്ത് വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളാൻ ഭസ്മാസുരനോട് പറഞ്ഞു. തനിക്ക് അനുഗ്രഹിക്കുന്ന വരം കിട്ടുമെന്ന അവസരം വന്നപ്പോൾ ഭസ്മാസുരൻ ചോദിച്ച വരം എന്താണെന്നോ? താൻ ആരുടെ തലയിൽ കൈവയ്ക്കുന്നു ആ നിമിഷം തന്നെ അവർ പിടഞ്ഞു വീണ് മരിക്കണമെന്നാണ് ഭസ്മാസുരൻ പരമശിവനോട് ആവശ്യപ്പെട്ടത്. കൊടുക്കാമെന്ന് പറഞ്ഞ വരം കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ ആവട്ടെ എന്ന് ശിവഭഗവാൻ പറഞ്ഞു. ശിവഭഗവാനിൽ നിന്ന് വരം കിട്ടിയതോടെ ഭസ്മാസുരൻ അഹങ്കാരിയായി. ഇനി ഈ ലോകത്ത് തന്നെ ജയിക്കാൻ ആർക്കും പറ്റില്ല എന്ന് അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്തിന് വരം കൊടുത്ത ശിവഭഗവാനെ പോലും അവൻ പേടിപ്പിക്കാൻ ശ്രമിച്ചു. ശിവഭഗവാന്റെ നെറുകയിൽ ഭസ്മാസുരൻ കൈവച്ചാൽ അതോടെ ശിവഭഗവാൻ തന്നെ ഇല്ലാതാകും. ഭസ്മാസുരന്റെ മുമ്പിൽ നിന്നും മാറിക്കളയുകയല്ലാതെ വേറെ മാർഗമില്ലെന്നായി. ത്രൈലോകനാഥനായ ശിവഭഗവാൻ തന്റെ മുമ്പിൽ നിന്നും തോറ്റോടുന്നു എന്ന് കണ്ടപ്പോൾ ഭസ്മാസുരന്റെ അഹങ്കാരം ആകാശത്തോളം വളർന്നു. ലോകത്തിന്റെയും അധിപനാവുക എന്ന് തീരുമാനിച്ചു. അതനുസരിച്ച് പ്രവർത്തിക്കുവാനും തുടങ്ങി. എന്നിട്ട് ദേവലോകം പോലും വിറച്ചുപോയി. എന്നിട്ട് അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ തീരുമാനിച്ചു. വിഷ്ണു ഭഗവാൻ മോഹിനി രൂപം സ്വീകരിച്ചു. മോഹിനി എന്ന് പറഞ്ഞാൽ അതീവ സുന്ദരി, അതീവ സാമർഥ്യക്കാരി. മോഹിനി പാടും ആടും. മോഹിനിയെ ഒരു വട്ടം നോക്കുന്ന ഒരാൾ മോഹിനിയെ തന്നെ നോക്കിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് മോഹിനി ഭസ്മാസുരന്റെ മുമ്പിലേക്ക് പോയോ? കേൾക്കൂ കുഞ്ഞി, ഭസ്മാസുരനെ നിഗ്രഹിക്കാനല്ലേ മോഹിനി പോയിരിക്കുന്നത്? അതെ, അതിസുന്ദരിയായ മോഹിനിയെ കണ്ടപ്പോൾ ഭസ്മാസുരൻ മോഹിനിയുടെ പുറകെ കൂടി. മോഹിനിയെ തനിക്ക് സ്വന്തമാക്കണമെന്നും മോഹിനിയോടൊപ്പം ജീവിക്കണമെന്നും ഭസ്മാസുരൻ ആഗ്രഹിച്ചു. ഈ സമയം മോഹിനി നൃത്തം ചെയ്യാൻ തുടങ്ങി. ഭസ്മാസുരനും മടിച്ചില്ല, നൃത്തം ചെയ്യാൻ തുടങ്ങി. നൃത്തത്തിന്റെ മുദ്രകൾ മാറി മാറി വന്നിരുന്നു. മോഹിനിയെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ തന്നെ ഭസ്മാസുരന്റെയും നൃത്തമുദ്രകൾ മാറി മാറി വന്നു. ഒടുവിൽ മോഹിനി അതിവിദഗ്ധമായ രീതിയിൽ
തന്റെ നെറുകയിൽ വലത് കൈ ചേർത്ത് വെച്ച് ഒരു മുദ്ര കാണിച്ചു. ഭസ്മാസുരൻ മടിച്ചില്ല, അതേ മുദ്ര ഭസ്മാസുരനും കാണിച്ചു. ഭസ്മാസുരന് കിട്ടിയ വരം എന്താ? ആരുടെ നെറുകയിൽ ഭസ്മാസുരൻ കൈവച്ചാലും അയാൾ മരിക്കുമെന്നല്ലേ? സ്വന്തം നെറുകയിൽ കൈവച്ച ഭസ്മാസുരൻ ആ നിമിഷം തന്നെ അവസാനിച്ചു. അങ്ങനെ തന്നെ വേണം, അഹങ്കാരിയായിട്ടല്ലേ. ഈ കഥയിൽ നിന്ന് എന്താണ് മക്കൾക്ക് മനസ്സിലായത്? നമുക്ക് ശക്തിയുണ്ടെന്ന് കരുതി മറ്റുള്ളവരെ ആക്രമിക്കാൻ പുറപ്പെടരുത്, അത് സ്വന്തം നാശത്തിലേ തീരൂ. ശരിയാണ്, അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത്. എന്ത് സംഭവിച്ചു? അങ്ങ് ദൂരെ ഒരിടത്ത് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു. അഹങ്കാരം കൊണ്ട് കണ്ണു കാണാൻ വയ്യാത്തവർക്ക് ഒരു തിരിച്ചടി. ഇനി അവർക്ക് രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ നന്മയിലേക്ക് സഞ്ചരിക്കാം, അല്ലെങ്കിൽ കിട്ടിയ ശിക്ഷ മറന്ന് വീണ്ടും തിന്മയിലേക്ക് പോകാം. ആ ശിക്ഷ കിട്ടിയവർ നല്ലവരാണോ ചീത്തയാണോ അത് അവരല്ലേ തീരുമാനിക്കേണ്ടത്. ഇനിയുള്ള അവരുടെ പ്രവൃത്തികൾ കണ്ടു നോക്കാം. അത് ആരാണെന്ന് പറയോഗിനിയമ്മ. അത് പറയാൻ നിവൃത്തിയില്ലല്ലോ വേദക്കുട്ടി. ഇന്നിനി രണ്ടുപേരും മടങ്ങിക്കോളൂ, നമുക്ക് നാളെ കാണാം. ഞങ്ങള് വിളിച്ച യോഗിനിയമ്മ അപ്പോൾ തന്നെ വരില്ലേ? എന്തിനാ സംശയിക്കുന്നത്, നീട്ടി വിളിച്ചോളൂ. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമല്ലേ. എന്നാ ഞങ്ങള് പൊയ്ക്കോട്ടെ. അയ്യോ, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. യോഗിനിയമ്മ എവിടെ പോയി? യോഗിനിയമ്മയുടെ ചുവടുകൾ നമ്മുടെ കണ്ണുകളെ തോൽപ്പിക്കുന്നുണ്ട്. വാ കുഞ്ഞി. അയ്യോ അമ്മമ്മേ, അമ്മമ്മേ എന്താ ചെയ്യ? അമ്മമ്മേ എന്താ വേദക്കുട്ടി, എന്താ ചേ? ആരാന്നറിയില്ല, ഞാൻ വരുമ്പോ ഇവിടെ കിടക്കുന്നുണ്ടു, കണ്ടിട്ട് പേടിയാവുന്നല്ലോ. ഇത് ചുഴലിയാ, അച്ഛന്റെ കൂടെ ഒരു സ്ഥലത്ത് പോയപ്പോ ഒരാൾക്ക് ഇങ്ങനെ വന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യ? ഇവിടെ അടുത്തൊന്നും ആരുമില്ലല്ലോ കുഞ്ഞി. എന്നാ ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരത്തേ. വേണ്ട, വെള്ളമൊന്നും കൊടുത്തുകൂടാ. കുഞ്ഞി ഇവിടെ ഇരിക്കേ, നീ ഇപ്പൊ വരാ. അമ്മൂമ്മേ, അമ്മൂമ്മയ്ക്ക് ഒന്നുമില്ല, പേടിക്കണ്ട കേട്ടോ, ദേവി കാത്തോളൂ. അമ്മൂമ്മേ, ഇതിന് വേറെ മരുന്നൊന്നുമില്ല. താക്കോലക്കയില്ലേ, അത് കൈ കൊടുക്കണം. ഇപ്പൊ ഇതേ കിട്ടിയുള്ളൂ. കുഞ്ഞു പെണ്ണെ, അമ്മൂമ്മയുടെ കൈയും കാലും ചൂടാക്കി കൊടുക്ക്. എണീക്കുന്നില്ലല്ലോ വേദുക്കുട്ടി. എഴുന്നേൽക്കും, ഇങ്ങനെ ചെയ്താ മതി. ദേവി, അമ്മൂമ്മയ്ക്ക് പെട്ടെന്ന് സുഖാവണേ. അമ്മൂമ്മയ്ക്കിപ്പോ സുഖമുണ്ടോ? ഇങ്ങനെ വല്ലപ്പോഴൊക്കെ വരും മക്കളെ. ഞങ്ങളിവിടെ അടുത്തുള്ളതാ അമ്മൂമ്മേ. നിങ്ങളെ ദേവി അയച്ചതാ മക്കളെ, അല്ലെങ്കിൽ ആരുമില്ലാതെ ഈ വഴി കിടന്ന് ഞാൻ മരിച്ചു പോയാനെ. അതെങ്ങനെയാ? ഒരാൾ മരിക്കുന്ന സമയം ദൈവം കൃത്യമായിട്ട് കുറിച്ചിട്ടുണ്ടല്ലോ. അതിനു മുമ്പ് ഒരു കാരണവശാലും അത് സംഭവിക്കില്ല. ഓരോന്നിനും ഓരോ വിധിയുണ്ടെന്നല്ലേ. അമ്മമ്മ ഇവിടെ വീഴാനും ഞങ്ങൾ ഇവിടെ വരാനും വിധിയുണ്ടോ? കുഞ്ഞു നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. വേദക്കുട്ടി ദേശമംഗലത്തെ അമ്മയുടെ പൂജാരിയുടെ മകളാ. ഞാൻ കുഞ്ഞപ്പിണ്ണ്, വേദക്കുട്ടിയുടെ കൂട്ടുകാരിയാ. നല്ല കുട്ടികൾ. അമ്മമ്മ എഴുന്നേൽക്ക്, ഞങ്ങൾ വീട് കൊണ്ടാക്കാം. മക്കളെ, ഇവിടെ അടുത്താണോ വീട്? ഓ അതെ മക്കളെ. അമ്മമ്മയ്ക്ക് നടക്കാൻ പറ്റോ? പതിയെ നടക്കാം, രണ്ടാളും കൂടെ ഉണ്ടല്ലോ. മെല്ലെ.
വല്ലാത്ത ഒരു അസുഖമാണ്. വീണു പോയാ പിന്നെ എവിടെയാ എന്താന്നൊന്നും ഓർമ്മയുണ്ടാവില്ല. ഇടയ്ക്ക് ഒരിടത്ത് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കിടന്നിട്ടുണ്ട്. എന്നിട്ടെന്താ, കുറച്ചു കഴിഞ്ഞപ്പോ തനിയെ ബോധം വന്നു. ചുറ്റും നോക്കുമ്പോ ആരുമില്ല. ആ മരണത്തിൽ നിന്ന് എണീറ്റ് വന്നൊക്കെ പറയില്ലേ, അത് തന്നെ. വേദക്കുട്ടി, അവരാ അമ്മുമ്മയെ ഉപദ്രവിക്കോ? നമ്മൾ എന്താ ചെയ്യേണ്ടെന്നറിയോ? ദേവി മഹാമായയോട് പ്രാർത്ഥിക്കണം. അമ്മുമ്മയ്ക്ക് കാവലായിട്ടുണ്ടാവണമെന്ന് പറയണം. നമ്മൾ പ്രാർത്ഥിച്ചാൽ ദേവി എങ്ങനെ ചെയ്യും? ഞാൻ എങ്ങനെ ചെയ്യും? എന്താന്നോ, ആ അമ്മുമ്മ പാവുമല്ലേ. കുഞ്ഞിപ്പെണ്ണെ, ഇങ്ങനെയുള്ള അമ്മൂമ്മമാരെയൊക്കെ കാണുമ്പോ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ അവർക്ക് ചെയ്യണം. എന്താ ഇത്? ഇതിനു മുമ്പേ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. രാക്ഷസന്മാരുടെ പണിയായിരിക്കോ? കുഞ്ഞുങ്ങളെ പിടിച്ച് വിഴുങ്ങാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. യോഗിനിയമ്മ നമ്മുടെ കൂടെ നടക്കുന്നതല്ലേ. യോഗിനിയമ്മയുടെ ശക്തി എന്താ? നമ്മളെ രാക്ഷസന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാ നമുക്ക് ഇതിലൂടെ നടന്നു നോക്കിയാലോ? കുഞ്ഞിക്ക് പോണോ? പോണോന്നുണ്ട്. കുഴപ്പാവോ വേദക്കുട്ടി? ഒരു കുഴപ്പമില്ല. കുഞ്ഞിന്റെ കൈപിടിക്ക്. പഴങ്ങളും പാലും ഒക്കെ ഇതൊക്കെ ആരാ ഇവിടെ കൊണ്ടുവച്ചത്? അറിയില്ല കുഞ്ഞെ. വേദക്കുട്ടി, ഇത് യോഗിനിയമ്മയുടെ പണിയായിരിക്കില്ലേ? നമ്മള് വരുന്ന വഴിയൊക്കെ കൃത്യമായിട്ട് അറിയുന്നത് യോഗിനിയമ്മയ്ക്കല്ലേ? ആണോ? ആയിരിക്കും. യോഗിനിയമ്മ നമ്മളെ പറ്റിക്കുന്നതാ. എന്നാ ശരി, നമുക്ക് യോഗിനിയമ്മയെ തന്നെ വിളിച്ചു നോക്കാം. ഇതാരാ വേദക്കുട്ടി? അറിയില്ല. എന്താ രണ്ടുപേരും ഇങ്ങനെ നോക്കുന്നത്? യോഗിനിയമ്മ വേഷം മാറി വന്നതോ? അല്ലല്ലോ. പിന്നെ കുട്ടി ആരാ? ഇതൊക്കെ ഒരുക്കി നിങ്ങളെ രണ്ടുപേരെയും സൽക്കരിക്കാൻ യോഗിനിയമ്മയാണ് എന്നെ ചുമതലപ്പെടുത്തിയത്. എന്താ കാരണം എന്നല്ലേ? നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരെ ആദരിക്കണ്ടേ? നിങ്ങൾ കുഞ്ഞുങ്ങളായിട്ട് പോലും എത്ര വലിയ കാര്യങ്ങളാ ചെയ്തിരിക്കുന്നത്. എന്ത് കാര്യങ്ങൾ? വഴിയിൽ കണ്ട ഒരു അമ്മമ്മയെ വീട് വരെ നടത്തിച്ചോണ്ട് പോയതും ആ അമ്മമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതും കാവലിലിരുന്നതും യോഗിനിയമ്മ അറിഞ്ഞു. അതിനുള്ള സമ്മാനമാണ് രണ്ടുപേർക്കും ഇതൊക്കെ.
യോഗിനിയമ്മ ഇതൊക്കെ എങ്ങനെയാ അറിയുന്നത്? യോഗിനിയമ്മക്ക് എല്ലാം അറിയാലോ, യോഗിനിയല്ലേ. കുട്ടി ഏതാ? നിങ്ങളെ പോലെ യോഗിനിയമ്മ ഇഷ്ടമുള്ള വേറൊരു കുട്ടി. യോഗിനിയമ്മ എന്ത് പറഞ്ഞാലും ഞാനത് കേൾക്കും. ദാ ഇതൊക്കെ എടുത്ത് കഴിച്ചോളൂ. ഇതൊക്കെ ശരിക്കുള്ളതാണോ? ദേവി മഹാമായ ശരിക്കുള്ളതാണ്. അതെ, അപ്പൊ ഇതും ശരിക്കുള്ളതാണ്. കഴിക്ക് കുഞ്ഞി. നല്ല മധുരം. വേദക്കുട്ടി കഴിക്ക്. പേരെന്താ? ദേവി. ആണോ? ദേവിയുടെ പേര് തന്നെ, അത് നല്ലതല്ലേ. യോഗിനിയമ്മയുടെ ശരിക്കും കൂട്ടാണോ? കൂട്ടാ, നിങ്ങളെ പോലെ. യോഗിനിയമ്മ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ഞങ്ങളെ ഏൽപ്പിക്കാറില്ലല്ലോ. യോഗിനിയമ്മയുടെ ഞാൻ പറയാം. പിന്നെ ഏൽപ്പിക്കാതെ തന്നെ രണ്ടുപേരും വലിയ വലിയ കാര്യങ്ങളൊക്കെയല്ലേ ചെയ്യുന്നത്. അതാണ് യോഗിനിയമ്മക്ക് ഇത്ര ഇഷ്ടം. കുട്ടിയുടെ വീട് എവിടെയാ? ദേശമംഗലത്താണോ? വീട് ഒരുപാട് ദൂരെയാ. ഒരുപാട് ദൂരെ എന്ന് പറഞ്ഞാൽ? ഒരുപാട് ദൂരെ എന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരെ 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 നക്ഷത്രങ്ങളുടെ ഇടയിൽ. വെറുതെ എന്നൊന്നും പറയണ്ട. അതെ, എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടാട്ടോ. ഇനി മുതൽ നിങ്ങളുടെ കൂടെ കളിക്കാൻ ഞാനും വരുന്നുണ്ട്. ഞങ്ങളെവിടെയാണെന്ന് എങ്ങനെ അറിയാം? അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. എനിക്ക് കാണാൻ കഴിയാത്തതായി ഒന്നുമില്ല. യോഗിനിയമ്മ കൂടെ ഉണ്ടല്ലോ. പിന്നെന്താ, കഴിക്കൂ. ഒരു കാരണവശാലും രക്ഷപ്പെടരുത്. രക്ഷപ്പെട്ട ആരുടെങ്കിലും അടുത്തെത്തിയാൽ ഞാനും നീയും ചെയ്തു കൂട്ടിയതൊക്കെ അവള് പറയും. പിന്നെ നാട്ടുകാർ നമുക്കെതിരെ തിരിയും. അതിലിട വരാൻ പാടില്ല. ഏട്ടൻ പേടിക്കണ്ട. ഊട്ടിയെടുത്തു നിന്ന് അവള് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ചാകാൻ വേണ്ടി തന്നെയാണ്. ഞാൻ നിങ്ങൾ ചെയ്തൊന്നും ആരോടും പറയില്ല. വല്യമ്മാവ എന്നെ ഒന്നും ചെയ്യല്ലേ.
അനന്തരവള് കരഞ്ഞ് കാല് പിടിച്ചാൽ അമ്മാവന്മാരെ അത് കേൾക്കേണ്ടതാണ്. പക്ഷെ കേൾക്കാൻ നിവൃത്തിയില്ലല്ലോ. കാരണം നിനക്ക് ഞങ്ങളെ കുറിച്ച് അറിയാവുന്ന രഹസ്യം അത്ര വലുതായി പോയില്ലേ? നീ എന്തടി കരഞ്ഞത്? തറവാട്ടിൽ നിന്ന് നീ പുറത്തിറങ്ങി പോയാല് ഞങ്ങൾക്ക് നിന്നെ കണ്ടെത്താൻ പറ്റില്ലെന്നും അതിന് ഞങ്ങൾ ചാകണം. ഏതായാലും നീ ഇറങ്ങിയല്ലോ. നിന്റെ അച്ഛനും അമ്മയും പോയടത്തേക്ക് ഇന്ന് തന്നെ ഞങ്ങൾ നിന്നെ അയച്ചേക്കാം. ആ